Hi, hello, welcome to Coffee Time. Like a swagadam in the number on Dakampo Nadish veg biryani and it very tasty at all food. So, Ipatane Larin like to you, contain a larim, commentary, first to another subscribe to you. Adimai Rande glass of basamati, Kaivi, Vellan Galanjim, a chickenana. Ini Namaka Stavi Lake, Vellan Talapika, Makan, Talacha Vella Tilaki, Namaka, Ari Ida, either Wavuna Nerthaken, Namaki, Dinola gravy on Dakam, Ari in the Taken, Namaka. തിളച്ച വെള്ളത്തിലേക്ക് ഇടാം ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് കുറച്ച് പെരിഞ്ചീരക ഇടാവുന്നതാണ് അരിക്ക് നല്ല ടേസ്റ്റ് വരാനാണ് പെരിഞ്ചീരക ഇടുന്നത് ഇനി പിന്നെ ഇതിന്റെ അകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പും ഇടാം ഇനി നമുക്ക് ഈ അരിയിലേക്ക് 2-3 കറുവപ്പട്ടയും ഗ്രാമ്പൂ ഇടാം അപ്പോൾ ഈ അരിക്ക് നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ മണം വരാനാണ് നമ്മൾ ഈ ഗ്രാമ്പൂ കറുവപ്പട്ടയും പ്രത്യേകിച്ച് ഇടുന്നത് അപ്പോൾ എന്താ അതോടൊപ്പം തന്നെ നമുക്ക് ഈ അരിയിലേക്ക് എന്താ ഒരു കുറച്ച് നമുക്ക് ഇതിന്റെ അകത്തേക്ക് എന്താ നാരങ്ങയുടെ നീര് ഒഴിക്കുക അപ്പോൾ ഈ അരി ഒട്ടിപ്പിടിക്കില്ല എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് നമ്മൾ നാരങ്ങയുടെ നീര് പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചാൽ മതി ഇനി നമുക്ക് വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്താ കാഷ്യൂനട്ടും മുന്തിരിയിട്ട് അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് അവസാനം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നല്ലപോലെ മൂപ്പിച്ച് എടുക്കുക ഞാൻ ആ പാനിൽ തന്നെ ഉള്ളി വഴത്താൻ എടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട് ആദ്യം എൻ്റെ വെള്ളം വറ്റട്ടെ എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇടാം ഇനി ഈ വഴട്ടാൻ വെച്ചേക്കുന്ന ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടു ഉപ്പിട്ടാൽ ഇത് വേഗം വഴണ്ട് കിട്ടും ഞാൻ കുറച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ വഴണ്ട് കിട്ടാൻ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് ഇഞ്ചി വെളുത്തുള്ളി കറുവപ്പട്ട ഗ്രാമ്പൂവിൻ്റെ പേസ്റ്റാണ് ഇത് നമ്മൾ ഈ എന്താ നമുക്കൊരു ബ്രൗൺ കളർ കിട്ടിയ ആ ഉള്ളിയുടെ ഇതിലേക്ക് നമ്മൾ എഴുതിയിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക നമ്മുടെ കളർ ആവശ്യത്തിന് അനുസരിച്ച് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇടുക നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി ഞങ്ങൾ കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം ആവശ്യത്തിന് ഞങ്ങൾ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ടു 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് എന്താ ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ എന്താ ഉള്ളി വഴട്ട ആദ്യം ഇട്ടപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇനി നമുക്ക് കുറച്ച് മുളക് ഇടാം ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു 3 മുളക് എടുത്തിട്ടുണ്ട് എരിവനുസരിച്ച്
നമുക്ക് വേണമെങ്കിൽ ഇടാം മുളക്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇടാം. ഞാൻ ഇതിൽ ഒരു തക്കാളി മുഴുവൻ എടുത്തിട്ടുണ്ട്, ഒരു മുഴുവൻ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടാൻ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഞാൻ ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, ഞാൻ ഏകദേശം 2 ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസും 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഉണ്ടാക്കിയ മിക്സിയിലേക്ക് ഇടാം ഓരോന്നായിട്ട്. ആദ്യം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉരുളക്കിഴങ്ങിട്ടു. ഇതിൻ്റെ അകത്ത് കിടന്ന് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. ഞാൻ മുഴുവൻ ഉരുളക്കിഴങ്ങും ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ബീൻസ്, ഇനി ക്യാരറ്റ് ഇടാം നമുക്ക് അതിൻ്റെ അകത്തേക്ക്. ഇതിനെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആവട്ടെ, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഇനി കുറച്ച് ക്യാപ്സിക്കം, പകുതി ക്യാപ്സിക്കം, ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ക്യാപ്സിക്കം ഇട്ടത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ടേസ്റ്റിന് വേണ്ടിയാണ് ക്യാപ്സിക്കം ഇട്ടേക്കണം. ഇത് നല്ലപോലെ വെള്ളത്തിൽ മുങ്ങി കിടക്കാം. കുറച്ചും കൂടെ വെള്ളം കൂട്ടി, ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ വെള്ളത്തിൽ താന്ന് കിടക്കട്ടെ. എന്നിട്ട് ഇത് നല്ലപോലെ അതിൻ്റെ അകത്ത് വെന്ത് കിട്ടി ഗ്രേവി നല്ല തിക്കായിക്കോളും. അതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടിച്ചത് ഞാൻ കുറച്ചിട്ടു. ഇത് നല്ലപോലെ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക, കുറച്ച് കുരുമുളക് ടേസ്റ്റ് അനുസരിച്ച്. ഇതിൽ ഞാൻ നല്ലൊരു വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇതിൽ കിടന്ന് നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. ഫ്ലെയിം ഒന്ന് കൂട്ടിയിടുക. ഞാനിതിപ്പോൾ തുറന്നിട്ടുണ്ട്, നല്ലപോലെ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ മുമ്പ് എന്താ ഗ്രീൻ പീ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഗ്രീൻ പീ ഇഷ്ടമുള്ളവർക്ക്, ഇഷ്ടമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ ഇത് വേവിച്ച് വെച്ചതാണ്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗ്രീൻ പീ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നേരത്തെ ഗ്രീൻ പീ ഇട്ടാൽ ഇത് എന്താ നല്ലപോലെ വെന്ത് പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും അവസാനം ഗ്രീൻ പീ ഇടാവുള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത ബസുമതി റൈസിൻ്റെ ഫസ്റ്റ് ഒരു ലെയർ ഉണ്ടാക്കുക. അതും കൊണ്ട് ഒരു നല്ല തിക്ക് ലെയർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് കറി വെച്ചൊരു ലെയർ ഉണ്ടാക്കാം. പിന്നെ തേർഡ് വീണ്ടും ബസുമതി റൈസിൻ്റെ ഒരു ലെയർ, അങ്ങനെ 3 ലെയറായിട്ടാണ് തന്നെ അതിൻ്റെ നമ്മൾ എടുക്കുമ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉണ്ടാക്കിയേക്കണ ഫസ്റ്റ് ലെയറിലേക്ക് കുറച്ച് മുന്തിരിയും കാഷ്യൂ നട്ടും ഇടാം. അപ്പോൾ അതൊരു ഗാർണിഷ് പോലെ ആയിരിക്കും. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇടാം ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക്. പിന്നെ അതോടൊപ്പം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി എണ്ണയിൽ വരട്ടി വെച്ച കുറച്ച് ഉള്ളി, അതും അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇടാം. അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഉണ്ടാക്കിയേക്കുന്ന ഗ്രേവി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇടാം. അപ്പോൾ സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയർ അരി, ഇതിൻ്റെ സെക്കൻഡ് ലെയർ ഗ്രേവി, പിന്നെ തേർഡ് ലെയർ മൂന്നാമത് ഒന്നും കുറച്ചും കൂടെ അരി ഇടാം. ഗ്രേവി നല്ലപോലെ അതിൻ്റെ അകത്ത് നമുക്കൊരു ലെയർ പോലെ ആക്കിയെടുക്കാം.
ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും റൈസ് ഇടാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ മൂന്ന് ലെയറും നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക, അല്ലെങ്കിൽ കറി എല്ലായിടത്തും എത്തൂല. നല്ലോണം മിക്സ് ചെയ്തിട്ടേ കഴിക്കാൻ നേരത്തെ എടുക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ലപോലെ കറി ആയിട്ടുണ്ട്. എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് അരിയും ഗ്രേവിയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ എല്ലായിടത്തും അരിയുടെ കൂടെ ഗ്രേവി ആയിക്കോളും. ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യും, താഴെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.